നമസ്തേ പത്ര ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിസ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിശകരിച്ച ആ പാഠഭാഗത്തിലെ ബാക്കി ഭാഗം അക്രമാശി എന്ന ആ പാഠഭാഗത്തിൽ എൻ്റെ പുസ്തകത്തിലെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ പേജിലെ അവസാന ഖണ്ണികയ്ക്ക് മുമ്പുള്ള ഖണ്ണിക വരെയാണ് പറഞ്ഞു നിർത്തിയത് എന്തെങ്കിലും കടലാസലക്ഷണം നല്ല കടലാസലക്ഷണം കിട്ടി നിവൃത്തി വായിക്കാൻ തുടങ്ങുമ്പോൾ എന്താ നീ വായിക്കണത് അതിങ്ങ് ത എന്ന് ശാന്താ മുത്തശ്ശി ഉറക്ക വിളിച്ചു പറയും എന്ന് വരെയാണ് പറഞ്ഞു നിർത്തിയത് ബാക്കി ശ്രദ്ധിക്കാം ചവറിൽ പുതഞ്ഞു കിടക്കുന്ന കീരക്കടലാസുകൾ ഒരു വശത്തും ഞങ്ങളുടെ നിത്യസുഹൃത്തായ വിശപ്പ മറുവശത്തും ചവറില് പൂന്തി കിടക്കുന്ന പുറഞ്ഞുകിടക്കുന്ന കീരിയ കടലാസുകള് ഒരു വശത്ത് ഞങ്ങളുടെ നിത്യ സുഹൃത്തായ സന്തത സഹചാരിയായ എന്ത് വിശപ്പ് പട്ടിണി അത് മറുവശത്തും കികരക്കടലാസുകളും മറ്റു സാധനങ്ങളും തൂക്കി വിൽക്കുകയാണ് പതിവ് ഈ കികരക്കടലാസും മറ്റു സാധനങ്ങളുമൊക്കെ തൂക്കി വിൽക്കുകയാണ് ചെയ്യുന്നത് അതായത് എണ്ണി കൊടുക്കുകയല്ല തൂക്കി വിൽക്കും ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി അതിനടിയൊന്ന് പറയ്ക്കുമോ ചവർക്ക് ചവറുകൾക്ക് പകരം ഞങ്ങൾ ഈ കീരക്കടലാസൊക്കെ തൂക്കിയാ വിൽക്കേണ്ടതോ വിൽക്കുന്നതോ അപ്പൊ ചവറിന് പകരം തൂക്കി നോക്കേണ്ടത് ചവറുകളല്ല കീരക്കടലാസുകളല്ല പകരം ഞങ്ങളുടെ വിശപ്പ് ആണ് എന്ന് എനിക്ക് തോന്നി അടിയ വരച്ചോ ഇവിടെ ശരൺകുമാർ ലിമ്പാളയുടെ ജീവിത പശ്ചാത്തലം വ്യക്തമാക്കാൻ ഈ പ്രയോഗങ്ങൾ എത്രമാത്രം ഉപകരിക്കുന്നു എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം വിശപ്പിന്റെ കാഠിന്യം വിശപ്പിന്റെ തീവ്രത ബോധ്യപ്പെടുത്തുന്ന പ്രയോഗവും വാക്യവുമാണ് ഇത് ഏത് ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണ് പട്ടിണിയാണ് എന്ന ആ വാക്യം ചവറുകൾ പെറുക്കി വിറ്റ് കിറ്റുന്നത് കൊണ്ട് വിശപ്പ് മാറ്റാൻ വിശപ്പ് അകറ്റാൻ ശ്രമിക്കുന്ന ലിമ്പാളക്ക് ചവറുകളുടെ അളവിനേക്കാൾ അധികമാണ് വിശപ്പ് എന്ന തിരിച്ചറിവ് ഉണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന ലിമ്പാളെ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ തീവ്രതയാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് ഈ വാക്കുകളിൽ തങ്ങി നിൽക്കുന്ന നിൽക്കുന്നല്ലെങ്കിൽ മുറ്റി നിൽക്കുന്നതാ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ ചപ്പു ചവറിൻ്റെ വില പോലും നൽകാത്ത സാമൂഹ്യ വ്യവസ്ഥയിലുള്ള അമർഷവും ഈ വാക്കുകളിൽ പ്രകടമാകുന്നുണ്ട് അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ നിസ്സഹായമായ അവസ്ഥയും സങ്കടവും നിറഞ്ഞ തുളു നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന വാക്യമാണ് ഇത് എന്താണ് പറഞ്ഞത് ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി എത്ര തൂക്കമുണ്ടാകുമെന്ന് അറിയാ അറിയാമല്ലോ ഒരുപക്ഷെ ഞങ്ങളുടെ വിശപ്പും വയറും മാത്രമല്ല ഞങ്ങളെയും ത്രാസിൽ വെച്ച് തൂക്കി നോക്കണം ദിവസം മുഴുവൻ അലിഞ്ഞു നടന്ന വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയും ഉണ്ടോ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് ഞങ്ങൾ വാരിക്കൂട്ടുന്ന ആ ചവറുകളുടെ ആ ചവറിൻ്റെ തൂക്കവും വിലയും ഞങ്ങൾക്കുണ്ടോ ഞങ്ങളെപ്പോൾ ആർക്ക് മനുഷ്യർക്കുണ്ടോ എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുകയാണ് അടുത്ത ഖണ്ണിക എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ചുങ്കിയിലും പിന്നീട് ചവൽഗാബിലുമായാണ് നടന്നത് ചുങ്കിയിലേക്ക് ദിവസവും വീട്ടിൽ നിന്ന് നടന്നു പോകുമായിരുന്നു എന്നാൽ ചബൽഗാവിലെ സ്കൂളിൽ തന്നെ ബോർഡിങ്ങിൽ ചേർത്തു ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണം ചുങ്കിയിലെ സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുങ്ങി നടക്കുമായിരുന്നു ചബൽഗാവിൽ ഇങ്ങനെ മുങ്ങാൻ വഴിയില്ലായിരുന്നു വീട്ടിൽ താമസിക്കും പോലെയുള്ള സ്വാതന്ത്ര്യമൊന്നും അവിടെ കിട്ടുമായിരുന്നില്ല പല സ്ഥലങ്ങളിൽ നിർത്തിയ കുട്ടികളോടൊത്താണ് അവിടെ കഴിയേണ്ടി വന്നത് കാല എഴുന്നേറ്റാൽ ഉടനെ ചായ കുടിക്കണമെന്ന ശീലം പോലും ചബൽഗാവിൽ ചെന്നതോടെ ഇല്ലാതായി ഈ കണ്ണികയിൽ എന്താണ് പറയാൻ ശ്രദ്ധിക്കാം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ചുങ്കിയിലും പിന്നീട് ചപൽഗാവിലുമായാണ് നടന്നത് ആദ്യം വിദ്യാഭ്യാസം ചുങ്കി എന്ന സ്ഥലത്തും അടുത്തത് ചബൽഗാവ് ഗാവ് ഗാവ് എന്നുവച്ചാൽ ഗ്രാ ഗ്രാമം എന്നർത്ഥമാണ് ചബൽ നടന്നത് ചുങ്കിയിലേക്ക് ദിവസവും വീട്ടിൽ നിന്ന് നടന്നു പോകുമായിരുന്നു ചുങ്കി എന്ന സ്ഥലത്തെ സ്കൂളിലേക്ക് ദിവസം രാവിലെ സ്കൂളിൽ നടന്നു പോകും തിരിച്ച് വീട്ടിൽ വരികയും ചെയ്യും എന്നാൽ ചബൽഗാവിലെ സ്കൂളിൽ തന്നെ ബോർഡിങ്ങിൽ ചോർത്തു എന്താണ് ബോർഡിങ് സ്കൂളില് വീട്ടിൽ ദിവസവും വരുത്തില്ല സ്കൂളിനോട് ചേർന്നുള്ള താമസിക്കാൻ ആവശ്യമായ സ്ഥലത്ത് താമസിക്കും അവിടെ തന്നെ ആഹാരവും ഒക്കെ ലഭിക്കും അവിടാണ് പഠിത്തമൊക്കെ നടക്കുന്നത് അങ്ങനെ തന്നെ ബോർഡിങ്ങിൽ ചേർത്തു ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണം ഇങ്ങനെ തന്നെ ബോർഡിങ്ങിൽ ചേർക്കാൻ പ്രധാന കാരണം എന്നൊന്നറിയാമോ ചുങ്കിയിലെ സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുങ്ങി നടക്കുമായിരുന്നു ആ ചുങ്കിയിലെ സ്കൂളിലാകുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കളിക്കുകയും ഞാൻ ഇടയ്ക്കൊക്കെ ക്ലാസ്സിൽ കിടക്കില്ല ചവൽഗാവിൽ ഇങ്ങനെ മുങ്ങാൻ വഴിയില്ലായിരുന്നു വീട്ടിൽ താമസിക്കും പോലെയുള്ള സ്വാതന്ത്ര്യം ഒന്നും അവിടെ കിട്ടുമായിരുന്നില്ല വീട്ടിൽ താമസിക്കുമ്പോഴുള്ള സ്വാതന്ത്ര്യമൊന്നും ബോർഡിംഗ് ലഭിക്കില്ല ഇന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ കുട്ടികളുടെ ഒത്താണ് അവിടെ കഴിയേണ്ടത് കാലത്തോ എഴുന്നേറ്റാൽ പ്രഭാതത്തിലോ എഴുന്നേറ്റാൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചായ കുടിക്കണമെന്ന ശീലം പോലും ചബൽഗാവിൽ ഗാബിൽ ചെന്നതോടെ ഇല്ലാതായി വീട്ടിലായിരുന്നപ്പോഴോ രാവിലെ എഴുന്നേക്കുമ്പോൾ ചായ വേണം അല്ലെങ്കിൽ കടും കാപ്പി വേണം എന്ന ആ ശീലമുണ്ടായിരുന്നു ചബൾകാവില് ചെന്നപ്പോള് അതിരാവിലെ ചായ കുടിക്കണമെന്ന ശീലം പോലും ഇല്ലാതായിത്തീർന്നു അടുത്ത കണ്ണിക ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കാണാറുള്ള ദാതായിട്ട് നമസ്കാര ചടങ്ങുകൾ എന്നെ ആകർഷിച്ചിരുന്നു പിൽക്കാലത്ത് സന്താമായി അംബാലക്ഷ്മി ഭഗവതിമാരെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതു മുന്നിൽ കൗതുകം നടത്തിയിട്ടുണ്ട് കാക്കായുടെ പുരാണ പാരായണങ്ങളും മന്ത്ര ഉച്ചാരണങ്ങളും എല്ലാം എന്നെ സ്വാധീനിച്ചിരുന്നു പക്ഷേ ചബിൾഗാവിലെ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറിയതോടെ ഇത്തരം സ്വാധീനങ്ങളും ഓർമ്മകളും എല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് ക്രമേണ അപ്രത്യക്ഷമായി എനിക്ക് ചുറ്റും എപ്പോഴും ദളിത് സമുദായക്കാരായ കുട്ടികളാണ് ഉണ്ടായിരുന്നത് ബുദ്ധമതം എന്നെ സ്വാധീനിച്ച് തുടങ്ങിയിരുന്നു ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴും കൊച്ചു ബാലനായിരുന്നപ്പോൾ കാണാറുള്ള ദാതായുടെ നമസ്കാര ഈശ്വര സ്തുതി വചനങ്ങൾ നടത്തുന്ന നമസ്കാര ചടങ്ങ് എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു പിന്നീട് പിൽക്കാലത്ത് സന്താമായി അംബാലക്ഷ്മി ഭഗതിമാരെ പൂജിക്കുന്നതും അവരെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ എനിക്ക് വളരെയധികം സന്തോഷവും കൗതുകവും ഉണ്ടാക്കിയിട്ടുണ്ട് കാക്കായുടെ പുരാണ പാരായണങ്ങളും എന്താ പാരായണം വായിക്കുക പുരാണങ്ങളൊക്കെ വായിക്കുന്നതും മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്നതും എല്ലാം എനിക്ക് വളരെയധികം എന്നെ വളരെ സ്വാധീനം സ്വാധീനിച്ചിരുന്നു പക്ഷേ ചബിൾഗാവിലെ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറിയതോടുകൂടി ഇത്തരം സ്വാധീനങ്ങളൊക്കെ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ക്രമേണ ക്രമേണ അപ്രത്യക്ഷമായി വന്നു എൻ്റെ ചുറ്റും എനിക്ക് ചുറ്റും എപ്പോഴും ദളിത് സമുദായക്കാരായ കുട്ടികളാണ് ഉണ്ടായിരുന്നത് ദളിത് സമുദായക്കാരായ കുട്ടികളാണ് എന്നോടൊപ്പം കഴിഞ്ഞിരുന്നത് ആ കാലത്ത് ബുദ്ധമതം എന്നെ സ്വാധീനിച്ച് തുടങ്ങിയിരുന്നു അടുത്ത കണ്ണിക ചബൽഗാവിൽ പഠനമല്ലാതെ മറ്റൊരു കാര്യത്തിലേ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞില്ല ഗണിതത്തിലും ചിത്രരചനയിലും എനിക്കുണ്ടായിരുന്ന താല്പര്യം കുറഞ്ഞു എന്റെ ഇംഗ്ലീഷ് കുറെ കൂടി മെച്ചപ്പെട്ടു ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികളിൽ ഒരുവനായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാർ അത്തരം കുട്ടികളായിരുന്നു അധിക സമയവും ഞാൻ അവരോടൊത്ത് ചെലവഴിച്ചു ചവൾകാവിൽ പഠനമല്ലാതെ മറ്റേ യാതൊരു കാര്യത്തിലും ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല ഗണിതത്തിലും എന്താ ഗണിതം മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രം ഗണിതത്തിലും ചിത്ര രചനയിലും പടം വരയിലും എനിക്കുണ്ടായിരുന്ന താല്പര്യമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു എന്നാല് എന്റെ ഇംഗ്ലീഷ് കുറെ കൂടി മെച്ചപ്പെട്ടു ഇംഗ്ലീഷ് ഭാഷ സ്വാധീനം കുറെ കൂടി മെച്ചപ്പെട്ടു വന്നു ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികളിൽ ഒരുവനായിരുന്നു ഞാന് എൻ്റെ കൂട്ടുകാരും അത്തരം കുട്ടികളായിരുന്നു സമർത്ഥരായ മിടുക്കരായ കുട്ടികളായിരുന്നു എൻ്റെ കൂട്ടുകാർ സുഹൃത്തുക്കൾ അധിക സമയവും ഞാന് അവരോടൊപ്പം അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു അടുത്ത ഖണ്ഡിക രാത്രിയിൽ സന്താമായോട് ചേർന്ന് കിടന്നുറങ്ങുന്ന ശീലമായിരുന്നു എനിക്ക് ഞാൻ ഉപരിപഠനത്തിനായി ചവൾകാവിൽ പോയതോടെ സന്താമായിക്ക് വല്ലാത്ത ഏകാന്തത തോന്നി ഒരിക്കലവർ അവർ വീട്ടിൽ നിന്ന് ചവൾകാവ് വരെ കാൽനടയായി വന്നു എന്നെ കാണാൻ വേണ്ടി മാത്രം തലേന്ന് രാത്രി അവർ എന്നെ സ്വപ്നം കണ്ടിരുന്നു അത്രേ എന്റെ വീട്ടിൽ നിന്നോ നാലു മൈൽ അകലെയാണ് ചവൾകാവ് അറുപത് വയസ്സെയായിരുന്നു ബസുകൂലി അത് കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊക്കെ അത് വലിയ സംഖ്യ തന്നെയായിരുന്നു അത് കൊടുക്കാൻ ഇല്ലാത്തതിനാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറാണ് പതിവ് രാത്രിയില് സന്താമായി ചേർന്ന് കിടന്നുറങ്ങുന്ന ശീലമായിരുന്നു എനിക്ക് കുട്ടിക്കാലത്ത് ഞാൻ ഉപരിപഠനത്തിനായി ചബൽഗാവ് എന്ന പ്രദേശത്തേക്ക് പോയതോടുകൂടി സന്താമായിക്ക് വല്ലാത്ത ഏകാന്തത ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു ഒരിക്കൽ അവർ വീട്ടിൽ നിന്ന് എന്നെ കാണാനായിട്ട് ചബൾകാവ് വരെ കാൽനടയായി വന്നു എന്നെ കാണാൻ വേണ്ടി മാത്രം വേറെ ഒരു ലക്ഷ്യവുമില്ലായിരുന്നു തലേന്ന് രാത്രി അവർ എന്നെ സ്വപ്നം കണ്ടിരുന്നു തലേ രാത്രിയിൽ സന്താമായി എന്നെ സ്വപ്നം കണ്ടിരുന്നു അത്രേ എന്റെ വീട്ടിൽ നിന്ന് നാലു മൈൽ അകലെയാണ് ചബൽകാവ് അറുപത് പൈസയായിരുന്നു ബസ് എത്ര പൈസയോ അറുപത് പൈസ പഴയ കാലമാണ് ഇപ്പോഴത്തെ അല്ല അത് കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശില്ലായിരുന്നു ഞങ്ങൾക്കൊക്കെ അത് വലിയ സംഖ്യയായിരുന്നു സംഖ്യയായിരുന്നു ഈ അറുപത് പൈസ എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ പോലെ സാധാരണക്കാർക്ക് പാവങ്ങൾക്ക് അത് കൊടുക്കാനില്ലാത്തതിനാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബസിൽ കയറാതെ നടന്നു പോകാറാണ് പതിവ്